हेलो स्टूडेंट्स कई क्लास नाम कई वीडियो और इंट्रोडक्शन फंक्शन फंक्शन डिक्लरेशन वह डिस्कस इन नाम फंक्शन डिफाइन एक्चुअली फंक्शन वे वर्क अब बॉडी एन वर्ग इन वीडियो डिस्कस सो कई वीडियो मॉड्यूलर प्रोग्रामिंग एक्सप्लेनेशन फंक्शन डिक्लरेशन वे फंक्शन ब्लॉक ऑफ कोड्स पर्टिकुलर टास्क परफॉर्म मॉड्यूल फंक्शन डिक्लरेशन सिंटैक्स रिवाइज रिटर्न टाइप फंक्शन नेम ब्रैकेट टाइप पैरामीटर्स सेमी कोलन ई रीतिलैक फंक्शन डिक्लेयर रिटर्न टाइप रिप्रेजेंट सो फंक्शन डिक्लरेशन नालू पार्ट्स रिटर्न टाइप फंक्शन नेम पैरामीटर लिस्ट एंड टर्मिनेटिंग सेमीकोलन द रिटर्न टाइप अदेंदानु नोक्काम व्हेन ए फंक्शन इज डिक्लेयर्ड टू परफॉर्म सम सॉर्ट ऑफ कैलकुलेशन और एनी ऑपरेशन एंड इज एक्सपेक्टेड टू प्रोवाइड विद सम रिजल्ट एट द एंड നമ്മൾ പറഞ്ഞു ഒരു പാർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഴ്സിനെ ഗ്രൂപ്പ് ചെയ്താണ് ഫംഗ്ഷൻ ഉണ്ടാക്കിയത് അപ്പൊ ആ ടാസ്ക് പെർഫോം ചെയ്യുമ്പോൾ ടാസ്കിന് ഒരു ഔട്ട്പുട്ട് ഉണ്ടാവുമല്ലോ അപ്പൊ എല്ലാ ഫംഗ്ഷനും എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് നമുക്ക് തരുന്നുണ്ടാവും അങ്ങനത്തെ കേസസിൽ ഈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷന്റെ എൻഡിൽ നമ്മൾ ആഡ് ചെയ്യും ഇപ്പൊ മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ ഇൻഡ് മെയിൻ കൊടുക്കുമ്പോൾ റിട്ടേൺ കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ ആ റിട്ടേൺ എന്താണ് സ്പെസിഫൈ ചെയ്യാന്ന് വെച്ചു കഴിഞ്ഞാൽ എന്ത് ടൈപ്പ് ഓഫ് വാല്യൂ ആണ് ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യാൻ പോകുന്നത് ദ ടൈപ്പ് ഓഫ് വാല്യൂ ദാറ്റ് ഫംഗ്ഷൻ ഈസ് എക്സ്പെക്ടഡ് ടു റിട്ടേൺ ടു ദ പ്രോഗ്രാം വിച്ച് ഈസ് കോൾഡ് ബൈ ദി ഫംഗ്ഷൻ ഏത് ഫംഗ്ഷനെയാണ് നമ്മൾ വിളിക്കുന്നത് ആ വിളിക്കുന്ന ഫംഗ്ഷൻ എന്ത് ടൈപ്പ് ഓഫ് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത് എന്ന് കാണിക്കാനാണ് റിട്ടേൺ ടൈപ്പ് എന്നുള്ള പാർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ഇൻഡിജർ ആവാം ഫ്ലോട്ട് ആവാം ക്യാരക്ടർ ആവാം ഡബിൾ ആവാം സോ നമ്മുടെ ഫംഗ്ഷന് പ്രത്യേകിച്ച് ഒരു റിട്ടേൺ വാല്യൂ ഇല്ലെങ്കിൽ നമ്മുടെ റിട്ടേൺ ടൈപ്പ് വോയിഡ് ആയിരിക്കും ചില പ്രോഗ്രാംസിൽ നമ്മൾ വോയിഡ് മെയിൻ എന്ന ഫംഗ്ഷൻ ആയിരിക്കും ഡിക്ലെയർ ചെയ്യുന്നത് ചിലതിന് നമ്മൾ ഇൻഡ് മെയിൻ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അപ്പൊ വോയിഡ് എന്നാണ് റിട്ടേൺ ടൈപ്പ് കൊടുത്തെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ഫംഗ്ഷൻ പ്രത്യേകിച്ച് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്നാണ് കേട്ടോ അപ്പൊ ഒന്നുകൂടെ പറയാം ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത് നമ്മളൊരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാനായിരിക്കും അപ്പൊ എന്തെങ്കിലും ഒരു റിസൾട്ട് എൻഡിൽ അത് പ്രൊഡ്യൂസ് ചെയ്യണം അപ്പൊ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ഫംഗ്ഷന്റെ ബോഡിയുടെ എൻഡിൽ ആഡ് ചെയ്യും അത് ആഡ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ടൈപ്പ് ഓഫ് വാല്യൂ ആണ് അത് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഫംഗ്ഷൻ നെയിം ആണ് ഫംഗ്ഷന്റെ നെയിം എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനെ ഐഡന്റിഫൈ ചെയ്യാൻ സ്പെസിഫൈ ചെയ്യാനും വേണ്ടി നമ്മൾ കൊടുക്കുന്ന യുണീക് നെയിം ആയിരിക്കും ഇപ്പൊ വേരിയബിൾസിന് നമ്മൾ ഒരു പേര് കൊടുക്കുന്നില്ലേ അതേപോലെ തന്നെ ഒരു ഫംഗ്ഷന് നമ്മളൊരു പേര് കൊടുക്കുന്നു അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫംഗ്ഷന്റെ പേര് എങ്ങനെ കൊടുക്കാം എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം വേരിയബിൾ ഡിക്ലറേഷനിൽ കുറച്ച് റൂൾസ് ഒക്കെ പറഞ്ഞിട്ടില്ലായിരുന്നോ അണ്ടർസ്കോർ യൂസ് ചെയ്യാം ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യാം നമ്മൾ എന്താ പറയാ നമ്പേഴ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തത് എന്നൊക്കെ ഉള്ള ആ റൂൾസ് എല്ലാം ഫംഗ്ഷന്റെ നെയിം ഡിക്ലെയർ ചെയ്യുമ്പോഴും ബാധകമാണ് കേട്ടോ പിന്നെയുള്ളത് പാരാമീറ്റർ ലിസ്റ്റ് ആണ് റിട്ടേൺ ടൈപ്പ് ഫംഗ്ഷന്റെ നെയിം ബ്രാക്കറ്റിനകത്ത് നമ്മൾ ടൈപ്പ് ടൈപ്പ് ആൻഡ് പാരാമീറ്റർ പാരാമീറ്റർ ടു എന്നൊക്കെ പറഞ്ഞു കൊടുത്തു എന്താണ് ആക്ച്വലി പാരാമീറ്റർ ഈ പാരാമീറ്റർ ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഫംഗ്ഷനെ വിളിക്കുന്ന സമയത്ത് അത് എന്തൊക്കെ ആർഗ്യുമെന്റ്സിനെയാണ് വിളിക്കുന്നത് എത്ര ആർഗ്യുമെന്റ്സിനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് സോ ദ പാരാമീറ്റർ ലിസ്റ്റ് ഡിക്ലെയർസ് ദ ടൈപ്പ് ആൻഡ് നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് ദാറ്റ് ഫംഗ്ഷൻ എക്സ്പെക്ട്സ് വെൻ ഇറ്റ് ഈസ് കോൾഡ് ഒരു ഫംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന സമയത്ത് അത് എന്തൊക്കെ ആർഗ്യുമെന്റ്സിനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്തൊക്കെ വാല്യൂസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് എത്ര വാല്യൂസിനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് കാണിക്കാനാണ് പാരാമീറ്റർ യൂസ് ചെയ്യുന്നത് ഓക്കെ So the parameter in the parameter list receives the argument values when the function is called. Sample kanjaram appo ningalku korchu kooda manasilavum. So ivada nokkanengil nammal oru sample program koduthirundu. Idu multiplication vendittaada rendu number ne multiply cheyan vendittu function vechittu ezhuthittulla oru program aanu. Idokke ningalku orma undavallo hashingodstudio.h nammal endinayirunnu use cheyyunnathu header file aanu nammude printf scanf okke work cheyanengil ee standard function ലൈബ്രറി ഫംഗ്ഷൻ യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ
ഇവിടെയാണ് നമ്മുടെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ വന്നിട്ടുള്ളത്. കണ്ടോ, റിട്ടേൺ ടൈപ്പ് ഫംഗ്ഷൻ നെയിം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, പാരാമീറ്ററിന്റെ ടൈപ്പും നെയിമും കൊടുത്തു, ലാസ്റ്റ് നമ്മൾ സെമി കോളൺ കൊടുത്തു. ഇവിടെ എന്താണ് നമ്മുടെ ഫംഗ്ഷന്റെ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത്? ഇന്റ്, വിച്ച് മീൻസ് ഈ ഫംഗ്ഷന്റെ ടാസ്ക് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു ഇന്റിജർ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യാനായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. ഫംഗ്ഷന്റെ പേര് മൾട്ടിപ്ലൈ എന്നാണ്, അത് യൂസറിന് എന്ത് വേണമെങ്കിലും കൊടുക്കാട്ടോ, ഇവിടെ മനസ്സിലാവാൻ വേണ്ടി മൾട്ടിപ്ലൈന്ന് കൊടുത്തു എന്നുള്ളൂ. ദെൻ പാരാമീറ്ററുകൾ കൊടുക്കുന്ന സമയത്ത് എത്ര പാരാമീറ്റേഴ്സ് ഉണ്ട്, അതിന്റെ പേരെന്താണ്, ടൈപ്പ് എന്താണ് കൊടുക്കണം. അപ്പൊ ഞാനിവിടെ രണ്ട് നമ്പേഴ്സ് ആണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്, രണ്ട് പാരാമീറ്റേഴ്സ് ഉള്ളൂ, ഇന്റ് എ, ഇന്റിജർ വാല്യൂസ് ആണ്. അപ്പൊ ഇന്റ് എ ഇന്റ് ബി കൊടുത്തു, സെമി കോളൻ. അപ്പൊ എന്റെ ഫംഗ്ഷൻ ഞാനിവിടെ ഡിക്ലെയർ ചെയ്തു. അടുത്തത് മെയിൻ ഫംഗ്ഷൻ ആണ്. ഇതെല്ലാ പ്രോഗ്രാമിലും നമ്മൾ യൂസ് ചെയ്യുന്നതാണോ? സോ എവറി സി പ്രോഗ്രാം വിൽ യൂസ് അറ്റ്ലീസ്റ്റ് വൺ ഫംഗ്ഷൻ. അത് ഓർത്തോളാം, മെയിൻ ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് മെയിൻ ഫംഗ്ഷൻ മിനിമം യൂസ് ചെയ്യാതെ നമുക്കൊരു പ്രോഗ്രാം എഴുതാൻ പറ്റില്ല. സി, സോ ഇന്റ് മെയിൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഈ മെയിൻ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ഒരു ഇന്റിജർ വാല്യൂ ആയിരിക്കുന്നതായിരിക്കും. ദെൻ നമ്മൾ ഇത് ഓപ്പൺ ചെയ്തു, നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ പോകുന്നത്, രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാനാ പോകുന്നത്. നമ്മൾ നോർമൽ ലോജിക്ക് വെച്ചിട്ട് ഇന്റ് ഐ ജെ, രണ്ട് നമ്പേഴ്സ് യൂസറിന്റെ അടുത്ത് നിന്ന് വേരിയാൻ ഐയും ജെ എന്നുള്ള ഇൻപുട്ട് കൊടുത്തു, അതിന്റെ റിസൾട്ട് സേവ് ചെയ്യാൻ റിസൾട്ട് എന്നൊരു വേരിയബിൾ നമ്മൾ കൊടുത്തു. എന്നിട്ട് നമ്മൾ യൂസറിന്റെ അടുത്ത് നിന്ന് രണ്ട് നമ്പേഴ്സിന്റെ വാല്യൂ എടുക്കുകയാണ് കേട്ടോ. എന്റെ ടു നമ്പേഴ്സ് യു വാണ്ട് ടു മൾട്ടിപ്ലൈ. സോ സ്കാൻ ഇഫ് ഇവിടെ ഇന്റിജർ ആയതുകൊണ്ട് പെർസെന്റേജ് ഡി ആംബസാൻഡ് ഐ ആംബസാൻഡ് ജെ. ഈ സ്റ്റേറ്റ്മെന്റ് വരുമ്പോ എന്താ സംഭവിക്കുക? ഈ ഐയുടെയും ജെയിലേക്കും യൂസർ ഇവിടെ എൻറ്റർ ചെയ്യുന്ന വാല്യൂസ് രണ്ടും സേവ് ആവും അല്ലേ. ഫസ്റ്റ് വാല്യൂ ഐയിലേക്കും സെക്കൻഡ് വാല്യൂ ജെയിലേക്കും സേവ് ആവും. ദെൻ അടുത്ത സ്റ്റെപ്പിലാണ് റിസൾട്ട് ഈക്വൽ ടു മൾട്ടിപ്ലൈ ഓഫ് ഐ ജെ. കണ്ടോ, ഇതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ കോൾ എന്ന് പറയുക. ഒരു ഫംഗ്ഷനെ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തോട്ട് വിളിക്കുക. അങ്ങനെ വിളിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് ഇതാണ്. ഫംഗ്ഷന്റെ പേര് കൊടുക്കുക, ബ്രാക്കറ്റിനകത്ത് ആർഗ്യുമെന്റ്സ് കൊടുക്കുക, സെമി കോളം കൊടുക്കുക. അപ്പൊ ഫംഗ്ഷൻ അങ്ങോട്ട് കോൾ ആവും. ആ ഫംഗ്ഷൻ എവിടെയെങ്കിലും ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോഴ്സിലേക്ക് കൺട്രോൾ പോകും കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ ഐ ജെ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ റീഡ് ചെയ്ത ഐയും ജെയുടെ വാല്യൂസ് ഉണ്ടല്ലോ, ആ വാല്യൂ ഇവിടെ ആഡ് ആവും. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഫംഗ്ഷന്റെ ബോഡിയിലേക്ക് കൺട്രോൾ പോകും. കൺട്രോൾ പോകുമ്പോൾ ഈ ആർഗ്യുമെന്റ്സിലെ എ ബി അതിലേക്ക് ഐയുടെയും ജെയുടെയും വാല്യൂസ് ആയിരിക്കും പോവുക. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള വാല്യൂസ് ആയിരിക്കും പോവുക. സോ എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ ആയിരിക്കും, ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ജെയുടെ വാല്യൂ ആയിരിക്കും. പിന്നെ നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. ഇനി നമുക്ക് നോക്കാം ഫംഗ്ഷന്റെ ബോഡി എന്ന് പറയുന്നത് ഇതാണ്. ഫംഗ്ഷൻ ബോഡി കണ്ടെയ്ൻസ് നമ്മുടെ ഡിക്ലറേഷൻ പാർട്ട് ഉണ്ടാവും, ദെൻ ഒരു ഓപ്പണിംഗ് ബ്രേസും ക്ലോസിംഗ് ബ്രേസും ഉണ്ടാവും. ഈ ഓപ്പണിംഗ് ബ്രേസിനകത്താണ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട കോഴ്സ് നമ്മൾ കൊടുക്കുക, നമുക്ക് ചെയ്യേണ്ട ടാസ്ക്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇന്റ് മൾട്ടിപ്ലൈ ഇന്റ് എ ഇന്റ് ബി നമ്മുടെ ഡിക്ലറേഷന്റെ പാർട്ട് തന്നെ കൊടുത്തു, വിതൗട്ട് സെമി കോളൻ. മറക്കരുത്, ഫംഗ്ഷൻ ഡിക്ലറേഷനിൽ മാത്രമേ നമ്മൾ സെമി കോളൻ യൂസ് ചെയ്യുള്ളൂ, ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് സെമി കോളൻ യൂസ് ചെയ്യില്ല ഹെഡറിൽ. സോ ഇന്റ് മൾട്ടിപ്ലൈ ഇന്റ് എ കോമ ബി ക്ലോസിംഗ് ബ്രേസ് ഓപ്പണിംഗ് ബ്രേസ് ഓപ്പൺ ചെയ്തു. അതിൽ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ എബി. സോ ഈ ഫംഗ്ഷൻ എന്താ ഡിഫൈൻ ചെയ്യുന്നത്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. റിട്ടേൺ എ സ്റ്റാർ ബി. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? എയുടെയും ബിയുടെയും വാല്യൂസിനെ മൾട്ടിപ്ലൈ ചെയ്ത് അതായിരിക്കും റിട്ടേൺ ചെയ്യുക. എയുടെയും ബിയുടെയും വാല്യൂ എവിടെ നിന്ന് നമുക്ക് കിട്ടുക? ഇവിടെ കണ്ടോ മൾട്ടിപ്ലൈ ഐ ജെ എന്ന് വിളിച്ചില്ലേ, ഇവിടെ വെച്ചിട്ട് ഈ ഫംഗ്ഷൻ കോൾ ആവും. അപ്പൊ ഐ ജെ എന്നുള്ള വാല്യൂസ് എയ്ക്കും ബിക്കും ട്രാൻസ്ഫർ ആവും. അപ്പൊ ഐക്ക് എന്താണോ നമ്മൾ എൻറ്റർ ചെയ്തത് അത് എ ആയിട്ടും, ജെയ്ക്ക് എന്താണോ എൻറ്റർ ചെയ്തത് ബി ആയിട്ടും കൺസിഡർ ചെയ്യും. സോ എയും ബിയും കൂടി മൾട്ടിപ്ലൈ ചെയ്യും, അതിന്റെ വാല്യൂ റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്യുന്നത് ഇന്റിജർ വാല്യൂ ആണ്. അങ്ങനെ നമ്മുടെ പ്രോഗ്രാം വർക്ക് ആവും. ഇതിന്റെ ലാസ്റ്റ് നമ്മൾ മെയിൻറെ ഫംഗ്ഷൻ കൂടി ക്ലോസ് ചെയ്താൽ മതി. ഈ രീതിയിലായിരിക്കും നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതും ഡിക്ലെയർ ചെയ്യുന്നതും കോഡ് ചെയ്യുന്നതും. സോ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഫംഗ്ഷൻ അവിടെ ഡിക്ലെയർ ചെയ്ത് വയ്ക്കുകയാണ്. ഒരു വേരിയബിളിനെ പോലെ റിട്ടേൺ ടൈപ്പും ഫംഗ്ഷന്റെ പേരും എത്ര പാരാമീറ്റേഴ്സ് ഉണ്ട് ഏതൊക്കെ ടൈപ്പാന്ന് മാത്രം പറഞ്ഞിട്ട് നമ്മൾ വയ്ക്കുകയാണ്. കോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തോട്ട് ആ ഫംഗ്ഷനെ നമ്മൾ വിളിക്കുകയാണ്. അപ്പൊ പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ നമ്മളവിടെ പാസ് ചെയ്ത് കൊടുക്കണം. ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഫംഗ്ഷൻ, ഫംഗ്ഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ഫംഗ്ഷന്റെ എല്ലാ കാര്യങ്ങളും വരുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുക. അതിൽ ഫംഗ്ഷന്റെ പേരും കാര്യങ്ങളും എല്ലാം ഫസ്റ്റ് ഹെഡറിലുണ്ടാവും. ബോഡി ഓഫ് ദി ഫംഗ്ഷൻ എന്താണോ ആ കോഡ്, ഗ്രൂപ്പ് ഓഫ് കോഡ്സ് എന്ന് പറയുന്നത് ബോഡി ഓഫ് ദി ഫംഗ്ഷൻ ഫംഗ്ഷൻ ഡെഫിനിഷനിലായിരിക്കും ഉണ്ടാവുക. സോ ഫംഗ്ഷൻ ഡെഫിനിഷന്റെ സിൻടാക്സ് ജസ്റ്റ് ലൈക്ക് ദ എക്സാമ്പിൾ ഗിവൺ, നേരത്തെ കാണിച്ച എക്സാമ്പിൾ പോലെ ജനറൽ സിൻടാക്സ് ഓഫ് ദി ഫംഗ്ഷൻ ഡെഫിനിഷൻ ഈസ് റിട്ടേൺ ടൈപ്പ്
ഫംഗ്ഷൻ നെയിം ടൈപ്പ് വൺ പാരാമീറ്റർ ടൈപ്പ് ടു പാരാമീറ്റർ അപ്പോൾ എത്ര പാരാമീറ്റേഴ്സ് ഉണ്ടോ അത്ര പാരാമീറ്റേഴ്സ് കൊടുക്കുക ദെൻ ഓപ്പൺ ബ്രേസ് കൊടുത്ത് ഫംഗ്ഷന്റെ ബോഡി ഏതൊക്കെ കോഡാ വേണ്ടതെന്ന് വെച്ചാൽ എഴുതുക ക്ലോസിംഗ് ബ്രേസ് കൊടുക്കുക ദ ഫസ്റ്റ് ലൈൻ ഓഫ് റിട്ടേൺ ടൈപ്പ് ഫംഗ്ഷൻ നെയിം അതെന്ന് പറയുന്നത് നമ്മുടെ ഡിക്ലറേഷന്റെ സിം ആണ് എക്സെപ്റ്റ് സെമികോളൻ ഇല്ല എന്നുള്ളത് ഇനി ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ ഹെഡർ പാർട്ടിൽ സെമികോളൻ യൂസ് ചെയ്യരുത് കേർലി ബ്രേസും ഓപ്പൺ ബ്രേസും കൊടുത്തിട്ടാണ് നമ്മൾ ബോഡി കൊടുക്കുക ആ ഫംഗ്ഷന്റെ ഫസ്റ്റ് ഹെഡർ റിട്ടേൺ ടൈപ്പും ഫംഗ്ഷൻ നെയിമും ബ്രാക്കറ്റിൽ പാരാമീറ്റർ ലിസ്റ്റും കൊടുത്തിട്ട് ബോഡി പാർട്ട് കൊടുക്കുന്ന ആ സെക്ഷൻ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ ഒരിക്കലും നിങ്ങൾ ഹെഡറിൽ സെമികോളം കൊടുക്കരുത് പകരം ഡിക്ലറേഷനിൽ എന്തായാലും സെമികോളം മറക്കുകയും ചെയ്യരുത് So the function body contains declaration and the statements or the algorithm necessary to perform this task required. അപ്പൊ നമുക്ക് എന്ത് ടാസ്ക് ആണോ പെർഫോം ചെയ്യേണ്ടത് ആ ടാസ്ക് നമ്മൾ ആക്ച്വലി ഫംഗ്ഷൻ ബോഡിക്കകത്തായിരിക്കും കൊടുക്കുക ഈ ബോഡി എന്ന് പറയുന്നത് ഓപ്പൺ ബ്രേസിനകത്തും കേർലി ബ്രേസിനകത്തും ഈ ബ്രാക്കറ്റിനെ ആട്ടോ നമ്മൾ ഓപ്പൺ ബ്രേസ് കേർലി ബ്രേസ് എന്ന് പറയാം ക്ലോസിംഗ് ബ്രേസ് എന്ന് പറയാം അപ്പൊ ഈ കേർലി ബ്രേസിനകത്ത് വേണം നമുക്ക് പെർഫോം ചെയ്യേണ്ട ടാസ്കിന്റെ കോഡ് കൊടുക്കാൻ അതിൽ മൂന്ന് പാർട്ടാണുള്ളത് ഒന്ന് ലോക്കൽ ആയിട്ടുള്ള വേരിയബിളിന്റെ ഡിക്ലറേഷൻ ഫംഗ്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് ടു പെർഫോം ദ ടാസ്ക് ഇൻ സൈഡ് ദി ഫംഗ്ഷൻ ആ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് പിന്നെ അതിന്റെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എന്താണോ അതിന്റെ റിസൾട്ട് റിട്ടേൺ ചെയ്യുന്നത് അതായിരിക്കും അതിലുണ്ടാവുക ഇപ്പൊ വോയിഡ് ആണെങ്കിൽ ഒന്നും അത് പ്രത്യേകിച്ച് റിട്ടേൺ ചെയ്യുന്നില്ല അതുകൊണ്ട് റിട്ടേൺ സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യം അവിടെ വരുന്നില്ല ശരിക്കും നമുക്ക് സബ് പ്രോഗ്രാം എന്ന് വേണമെങ്കിൽ പറയാം ഫംഗ്ഷനെ പ്രോഗ്രാം പോലെ തന്നെ സബ് പ്രോഗ്രാം എന്ന് പറയാം അതിനകത്ത് ഒരു പർട്ടിക്കുലർ ടാസ്ക് നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ട് ഇനി ഫംഗ്ഷൻ കോള് നോക്കാം ഒരു ഫംഗ്ഷനിൽ കോൾ ചെയ്യുന്ന സമയത്ത് കൺട്രോള് ഫംഗ്ഷന്റെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആയി പോകും സോ വെൻ എ ഫംഗ്ഷൻ ഈസ് കോൾഡ് കൺട്രോൾ ഓഫ് ദി പ്രോഗ്രാം ഗെറ്റ്സ് ട്രാൻസ്ഫർ ടു ദി ഫംഗ്ഷൻ നമ്മളിപ്പോ നേരത്തെ ഇതിൽ കാണിച്ചില്ലേ ആ രീതിയിൽ നേരെ ഫംഗ്ഷനിലേക്ക് ആയിരിക്കും കൺട്രോൾ പോവുക ദെൻ ആ ഫംഗ്ഷൻ ആയിരിക്കും അവിടെ എക്സിക്യൂട്ട് ആവുക നമുക്ക് നമ്മൾ ഈ സാമ്പിൾ പ്രോഗ്രാം വെച്ചു നോക്കാം നമ്മളിവിടെ ഫംഗ്ഷനെ ഫസ്റ്റ് ഡിക്ലെയർ ചെയ്തു ഡിക്ലെയർ ചെയ്യുമ്പോൾ കൺട്രോൾ ഒന്നും പോകത്തില്ല ഇത് ജസ്റ്റ് വേരിയബിൾ ഡിക്ലറേഷൻ പോലെ കൺസിഡർ ചെയ്യത്തുള്ളൂ അപ്പോ ഇതൊന്നെങ്കിൽ നമുക്ക് അകത്ത് ഡിക്ലെയർ ചെയ്യാം അല്ലെങ്കിൽ പുറത്ത് ഡിക്ലെയർ ചെയ്യാൻ ഒരു പ്രശ്നമില്ല പക്ഷെ അകത്താണെങ്കിൽ നിങ്ങൾക്ക് ഡിക്ലറേഷൻ സെപ്പറേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിലൊപ്പം തന്നെ ഇവിടെ കൊടുത്താൽ മതി അപ്പൊ നമ്മളിവിടെ നോർമൽ എക്സിക്യൂഷൻ പോലെ തന്നെ നമ്മുടെ ഇൻ മെയിൻ വന്നു വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്തു യൂസറുടെ ഇൻപുട്ട് എടുത്തു റിസൾട്ട് ഈക്വൽ ടു മൾട്ടിപ്ലൈ ഐ ജെ ഇവിടെ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്തു ഈ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ പ്രോഗ്രാമിന്റെ കൺട്രോൾ നേരെ ഈ സ്റ്റെപ്പിലേക്ക് പോകും ഈ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എവിടെയാണ് ചെക്ക് ചെയ്യും പ്രോഗ്രാമില് അങ്ങോട്ട് നേരെ കൺട്രോൾ പാസ്സാവും അപ്പൊ മൾട്ടിപ്ലൈ എന്നുള്ളതിന്റെ ഡെഫിനിഷൻ എവിടെയാണ് നടക്കുന്നത് ഇവിടെയാണ് അപ്പൊ എന്ത് ചെയ്യും നേരെ എക്സിക്യൂഷൻ ഈ ഫംഗ്ഷൻ അകത്തോട്ട് പോകും അതങ്ങ് എക്സിക്യൂട്ട് ആവും അപ്പോ ഫംഗ്ഷൻ അകത്ത് എന്തൊക്കെ കൊടുണ്ടോ അതൊക്കെ അങ്ങനെ ഇവിടെ ഇപ്പൊ അവർ ഒറ്റ സ്റ്റെപ്പ് ഉള്ളു റിട്ടേൺ എ സ്റ്റാർ ബി അപ്പൊ അത് എ സ്റ്റാർ ബി ചെയ്തിട്ട് അതിന്റെ വാല്യൂ തിരിച്ചിങ്ങോട്ട് റിട്ടേൺ ചെയ്യും റിസൾട്ട് എന്നുള്ളതിലേക്ക് അത് നമ്മൾ അവിടെ പ്രിന്റ് ചെയ്യുകയും ചെയ്യും ഓക്കെ അപ്പൊ ഈ രീതിയിലായിരിക്കും എക്സിക്യൂഷൻ വരിക എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യപ്പെടുന്നത് ആ സമയത്ത് ഫംഗ്ഷന്റെ കൺട്രോള് ഫംഗ്ഷന്റെ ബോഡിയിലേക്ക് പോകും അല്ലെങ്കിൽ ഫംഗ്ഷനിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ മതി ഫംഗ്ഷനിലേക്ക് പോയാൽ എന്താ സംഭവിക്കുക ആ ഫംഗ്ഷൻ അകത്ത് പറഞ്ഞിട്ടുള്ള ടാസ്കുകൾ അവിടെ എക്സിക്യൂട്ട് ആവും അതിനുശേഷം അതിന്റെ ഔട്ട്പുട്ട് അത് പറഞ്ഞതുപോലെ റിട്ടേൺ ചെയ്യും ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത ശേഷം തിരിച്ച് പ്രോഗ്രാമിലേക്ക് കൺട്രോൾ വരും സോ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് കൺട്രോൾ ഓഫ് ദ പ്രോഗ്രാം ഗെറ്റ്സ് ട്രാൻസ്ഫർ ടു ദി ഫംഗ്ഷൻ അതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് ഫംഗ്ഷന്റെ പേര് കൊടുക്കുക ആർഗ്യുമെന്റ് വൺ ആർഗ്യുമെന്റ് ടു പാരാമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ അതിന് ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസിന്റെ പേരായിരിക്കും ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ആ വാല്യൂവിനെ ആയിരിക്കും നമ്മളുടെ പ്രോഗ്രാമിൽ മൾട്ടിപ്ലൈ ഐ ജെ എന്നുള്ളതാണ് ഫംഗ്ഷൻ കോളിന്റെ എക്സാമ്പിൾ ഇനി ഒന്ന് രണ്ട് സാമ്പിൾ പ്രോഗ്രാംസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ഐഡിയ കിട്ടും തിയറി കാണുമ്പോൾ നിങ്ങൾ കുറച്ച് കൺഫ്യൂസ് ആവുന്നുണ്ടാവും പക്ഷെ പ്രോഗ്രാം ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും കേട്ടോ താങ്ക് യു